നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് നിഷ്പക്ഷമായ നിലപാട് ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെതിരെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള വൻ ശക്തികൾ വരെ ഇന്ത്യയെ വിമർശിക്കാൻ ഉരുമ്പിട്ടതാണ് പക്ഷെ അപ്പോഴെല്ലാം ഇന്ത്യ അവർക്ക് തക്കതായ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നാം മനസ്സിലാക്കിയത് നമ്മുടെ രാജ്യം എത്രത്തോളം മാറിപ്പോയിരിക്കുന്നു എന്ന് പണ്ട് ലോക പോലീസായ അമേരിക്കയോ ബ്രിട്ടണോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചാൽ അല്ലാതങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു എന്നൊക്കെ വലിയ രീതിയിലുള്ള വളരെ വിന്യാന്യുതമായ കൂടിയുള്ള വിശദീകരണങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നൽകി വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായ മറുപടി ഇങ്ങോട്ടേതു ഭാഷയിലാണോ സംസാരിക്കുന്നത് അതേ ഭാഷയിലും അതേ വേഗതയിലും അതേ സ്വരത്തിലും ഇന്ത്യ മറുപടി നൽകാറുണ്ട് അത് അമേരിക്കയായാലും ആയാലും ബ്രിട്ടൺ ആയാലും ഇനി ഏത് രാജ്യമായാലും ഇന്ത്യയുടെ സ്വതന്ത്രാധികാരത്തെ അല്ലെങ്കിൽ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യ അനുവദിക്കാറില്ല അത് ഈയിടെയായി നമ്മുടെ രാജ്യത്തിന് വന്ന മാറ്റമാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ഇച്ഛാശക്തി മൂലം ഉണ്ടായ ഒരു മാറ്റമാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ യു എൻ രക്ഷാസമിതിയിൽ യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ നെതർലൻഡിൻ്റെ പ്രതിനിധി നെതർലൻഡ് അംബാസിഡർ ഇന്ത്യയെ ഒന്ന് വിമർശിക്കാൻ നോക്കിയതായിരുന്നു അതായത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യു എനിലും അതുപോലെ തന്നെ പൊതുസഭയിലും മനുഷ്യാവകാശ കമ്മീഷനിലുമെല്ലാം ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ അല്ലെങ്കിൽ അവിടെയെല്ലാം പ്രമേയങ്ങൾ റഷ്യക്കെതിരായ പ്രമേയങ്ങൾ വന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിനെ എല്ലാം നെതർലൻഡ് പ്രതിനിധി വിമർശിച്ചിരുന്നു ഇന്ത്യ അങ്ങനെ വിട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം പക്ഷേ അതിന് ഇന്ത്യയുടെ യു എൻ സ്ഥാനപതി ടി എസ് തിരുമൂർത്തി അതിന് വളരെ ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട് അതായത് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഡൽഹിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട ഞങ്ങളുടെ രക്ഷകർത്താവാകാൻ നിങ്ങൾ നോക്കേണ്ട ഞങ്ങളുടെ പരമാധികാരത്തെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന ശക്തമായ മറുപടിയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം യു എൻ സുരക്ഷാ കൗൺസിലിൽ നൽകിയത് അദ്ദേഹം നെതർലൻഡ് പ്രതിനിധിക്ക് മറുപടി നൽകിക്കൊണ്ട് നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന പിന്നീട് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ആ പ്രസ്താവന എന്താണ് നെതർലൻഡ് പ്രതിനിധി പറഞ്ഞതെന്നും എന്തായിരുന്നു ഇന്ത്യയുടെ മറുപടി മറുപടിയെല്ലാം ഈ വിശദാംശങ്ങളെല്ലാം അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് ലോകത്തിലെ ഏതൊരു വൻകിട ശക്തി ആയിക്കോട്ടെ അത് അമേരിക്ക ആയിക്കോട്ടെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ ബ്രിട്ടൻ ആയിക്കോട്ടെ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല അത്തരത്തിലുള്ള ഏതൊരു പ്രസ്താവന അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നാലും പാകിസ്ഥാൻ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഏത് പ്രസ്താവന ഇന്ത്യക്കെതിരെ ഉയർന്നാലും അതിനെതിരെ ശക്തമായ മറുപടി നമുക്ക് നൽകാൻ കഴിയും ഇന്ത്യയും ഇന്ത്യയുടെ നിലപാട് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് പലപ്പോഴും നിഷ്പക്ഷമായ നിലപാടുകളാണ് ഇന്ത്യയുമായിട്ടുള്ള റഷ്യയുടെ വ്യാപാര ബന്ധത്തിന് വലിയ ഇളക്കം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണയുൾപ്പെടെ വാങ്ങുന്ന കരാറുകളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്തു അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും എല്ലാം ഉപരോധം മറികടന്നുകൊണ്ട് അതായത് ഉപരോധം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലില്ലായിരുന്നു എന്നാൽ പോലും പെട്രോളിയം വാങ്ങരുത് എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് പറഞ്ഞിരുന്നു പക്ഷേ അത് ഇന്ത്യയുടെ പരമാധികാരത്തിൽ വരുന്ന കാര്യമാണ് രാഷ്ട്രത്തിൻ്റെ ക്ഷേമം മാത്രമാണ് സർക്കാരിൻ്റെ ക്ഷേമം അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ അത് വേറെയാണ് ഉപരോധം അല്ലെങ്കിൽ യുക്രൈനുമായിട്ടുള്ള സംഘർഷം ആ സംഘർഷത്തിൽ ഇന്ത്യ ആരുമായും കക്ഷി ചേർന്നിട്ടില്ല അവിടെ ഒരു നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് റഷ്യൻ പ്രതിനിധിയുമായും റഷ്യയുടെ രാഷ്ട്രത്തലവനുമായിട്ടും അതുപോലെ തന്നെ യുക്രൈൻ്റെ രാഷ്ട്രത്തലവനുമായിട്ടും സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പക്ഷം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യ ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല യുക്രൈനിലെ ജനതയ്ക്ക് വിശപ്പകറ്റാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യ അയച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങൾ റഷ്യ ചോദിച്ചപ്പോഴും ഇന്ത്യ അയച്ചു കൊടുത്തിട്ടുണ്ട് റഷ്യ എണ്ണ വ്യാപാരം അല്ലെങ്കിൽ റഷ്യയിൽ എണ്ണ കെട്ടിക്കിടന്നപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വിൽക്കാനാകാതെ പ്രതിസന്ധിയിലായപ്പോൾ ഇൻ റഷ്യ ഇന്ത്യയ്ക്ക് വലിയൊരു ഓഫറിൽ അല്ലെങ്കിൽ വലിയൊരു വിലക്കുറവിൽ ഇന്ത്യ ഇന്ത്യക്ക് റഷ്യ എണ്ണ തരാമെന്ന് സംബന്ധിച്ചു അതും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് എന്നതല്ലാതെ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് ലോകം ലോകത്തിന് മനസ്സിലായ ദിവസങ്ങളാണ് അത് അമേരിക്ക ഒന്ന് പറഞ്ഞു നോക്കിയപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് തക്കതായ മറുപടി ഇന്ത്യ കൊടുത്തിരുന്നു അതായത് എണ്ണ വാങ്ങരുത് എന്ന് പറയുമ്പോൾ യൂറോപ്പ് വാങ്ങുന്നതിൻ്റെ യൂറോപ്പ് ഒരു ദിവസം വാങ്ങുന്നതിൻ്റെ അത്രയും പോലും ഞങ്ങളൊരു മാസം വാങ്ങുന്നില്ല എന്ന മറുപടിയാണ് ജയശങ്കർ നൽകിയത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അമേരിക്ക ആശങ്ക അറിയിച്ചപ്പോൾ തന്നെ തിരിച്ചങ്ങോട്ടും അമേരിക്കയിലും മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് അതിൽ ഞങ്ങൾക്കും ആശങ്കയുണ്ട് എന്ന് തിരിച്ചടിച്ചിരുന്നു അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായങ്ങൾക്ക് കരുത്തുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്